ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ ആരോഗ്യപരമായ പുരോഗതി ലക്ഷ്യമിട്ട് സംസ്ഥാന വനം വന്യജീവി വകുപ്പും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും സംസ്ഥാന ആരോഗ്യവകുപ്പും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുളത്തുപുഴ വില്ലുമല ട്രൈബൽ LPS സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഇക്കോ ഡെവലപ്മെന്റ് ആൻഡ് ട്രൈബൽ വെൽഫെയർ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജെ ജസ്റ്റിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനോട് പിന്തുണയോടെ നമ്മൾ ഈ പ്രോഗ്രാം നടത്തി വരുന്നു. ഇതിൽ ഇതുവരെ 74 കുടികളിലുള്ള നിവാസികൾക്ക് ഹൈ ക്വാളിറ്റി മെഡിക്കൽ ഹെൽത്ത് കെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെയുടെ 7 കുടികളിലുള്ള നിവാസികൾ ഇവിടെ ഈ ക്യാമ്പിന് പങ്കെടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ 15 ഡോക്ടർമാരും അതുപോലെ തന്നെ നഴ്സുമാരും ആശാ വർക്കേഴ്സും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ കോട്ടൂരിൽ വെച്ച് ഒരു പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടെ ഈ വർഷം ഞങ്ങൾ 100 കുടികളിലുള്ള നിവാസികൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കാൻ തീരുമാനിച്ചത് പ്രകാരം കോട്ടൂർ ക്യാമ്പ് തീരുമ്പോൾ 100 കുടികളിൽ നമ്മൾ ഈ സ്നേഹസ്ഥ പ്രോഗ്രാം പൂർത്തിയാക്കും. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് 750 ആദിവാസി കുടികളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് സെപ്റ്റംബർ മാസം വരെ നമ്മൾ പരമാവധി എല്ലാ കുടികളിലും തന്നെ കവർ ചെയ്യാനുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല റെസ്പോൺസാണ്. കഴിഞ്ഞ ഇപ്പോൾ തൊട്ടടുത്തുള്ള അച്ചൻകോയിലിൽ തന്നെ നമ്മൾ 2 കുട്ടികൾക്ക് ക്ലെഫ്റ്റ് ലിപ്പ് ക്ലെഫ്റ്റ് പാലറ്റ് കണ്ടുപിടിച്ച് അവർക്ക് ഇവിടെ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒരു സർജറിയും ഓപ്പറേഷനും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ ക്യാമ്പിനും ഒരു നോഡൽ ഓഫീസർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പുനലൂർ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ എസ് നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ ആർ കമലാഹർ, സ്നേഹഹസ്തം കൺവീനർ ഡോക്ടർ ഹേമ ഫ്രാൻസിസ്, തെന്മല DFO ഷാനവാസ്, തെന്മല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സി സെൽവരാജ്, ആര്യങ്കാവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സനോജ്, ആദിവാസി ഉരുമൂപ്പന്മാരായ പി തങ്കപ്പൻകാണി, ബാബുക്കാണി, രഞ്ജിത്ത്, ശ്യാമള, വില്ലുമല VSS പ്രസിഡന്റ് ശശിധരൻകാണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനറൽ മെഡിസിൻ, ശിശുരോഗ, നേത്രരോഗ, ഗൈനോക്കോളജി, ENT, ഓർത്തോ എന്നീ വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരായ നാരായണൻ, അനിൽകുമാർ, രാജൻ, അഞ്ജന, ലിബിൻ, പ്യാരി എന്നിവരുടെ നേതൃത്വത്തിൽ 30 പേരടങ്ങുന്ന മെഡിക്കൽ സംഘമാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർക്ക് ആവശ്യമായ തുടർ ചികിത്സകൾ നൽകാൻ വനംവകുപ്പിന്റെ സഹകരണത്തോടെ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.